കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ ഒരു മഹാരാജാവിന്റെ പ്രതിമയുണ്ട്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രതിമയാണത്. ഇന്നും കുട്ടനാട്ടുകാർ ഭക്തി ആദരപൂർവ്വം വണങ്ങുന്ന ഈ പ്രതിമ 84 വർഷം മുൻപ് അനാവരണം ചെയ്തത് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ്. കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് റോയ് കൊട്ടാരശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ മങ്കൊമ്പിലാണ്. ഇവിടെ നമുക്ക് ഒരു പ്രതിമ കാണാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്രതിരുനാളിന്റെ പ്രതിമയാണിത്. കേരളത്തിൽ രണ്ടാമതായി സ്ഥാപിച്ച ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ പ്രതിമ. ഇത് അനാവരണം ചെയ്തിരിക്കുന്നത് അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ്. ഒരു കാലത്ത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. 5 പോലീസുകാർ നിത്യവും കാവലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കാവലില്ല. ഇപ്പോഴും പ്രദേശവാസികൾ ബഹുമാനത്തോടെ കാണുന്ന തങ്ങളുടെ മഹാരാജാവിന്റെ പ്രതിമ മാത്രം ഈ തോടിന്റെ ഓരത്ത് നിൽക്കുന്നു. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലായാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. സർ സി പി രാമസ്വാമി അയ്യർ ദിവാനായിട്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം മങ്കൊമ്പ് സന്ദർശിക്കുകയും അന്ന് ചിത്രതിരുനാളിൻ്റെ ഒരു പ്രതിമ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് ഇവിടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പൂർവികർ പറഞ്ഞ് ഞങ്ങളുടെ അറിവ്. ഞങ്ങൾ യുവ തലമുറകൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നും അതിനോട് പ്രതിബദ്ധതയും എല്ലാ നല്ല രീതിയിലുള്ള സമീപനമാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണത്തിലാണ് ഈ പ്രതിമയും ഈ സ്ഥലവും നിൽക്കുന്നത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പുതിയ മെമ്പർമാരെ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പോലുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളിതിലെ പോകുന്ന സമയത്ത് 4 തൂണുകൾ ഈ സൈഡിൽ നിൽപ്പുണ്ട്. ഈ തൂണിലെല്ലാം ലൈറ്റും ഇതിനകത്ത് 2-3 ലൈറ്റുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ പ്രതിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് തിരുവിതാംകൂർ രാജകുടുംബം ഏറ്റെടുക്കണമെന്നും അവിടെ നിന്ന് ഒരു ഫണ്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കുറേ ചെറുപ്പക്കാർ ലെറ്ററുകൾ അയക്കുകയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും തക്കതായ രീതിയിലുള്ള ഒരു മറുപടി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും പഞ്ചായത്തിനെ ഞങ്ങൾ സമീപിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് ലൈറ്റ് ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞങ്ങളുടെ മങ്കൊമ്പുകാരുടെ ഒരു അഭിമാനമായി ഞങ്ങൾ കാണുന്ന ഒന്നാണ് മങ്കൊമ്പ് ക്ഷേത്രവും ചിത്രനിർമ്മാളിൻ്റെ പ്രതിമയും. ഇപ്പോൾ ഇനി പറയാനായിട്ട് ചിത്രനിർമ്മാളിൻ്റെ സഹോദരിയുടെ നാളിൽ അവിട്ടം തിരുനാൾ ഹൈസ്കൂളും ഇതിനോട് അടുത്ത് തന്നെയാണുള്ളത്. ഇത് രണ്ടും നമ്മളുടെ മങ്കൊമ്പിൽ വന്നതിന് ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ആലോചനകൾ നടത്തുകയും അതൊക്കെ ഉണ്ടായിട്ടുള്ളതും എന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ അറിവ് ഇതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ്, അത് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മ മഹാരാജാവ്. കുട്ടനാട്ടുകാർക്ക് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ പ്രതീകമായി ഇന്നും ഈ പ്രതിമ മങ്കൊമ്പിൽ നിലനിൽക്കുന്നു. റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്, ആലപ്പുഴ.